ഈ സിനിമാ തിയേറ്റർ എക്സ്പീരിയൻസ് ആനയാണ് ചേനയാണെന്നൊക്കെ നമ്മൾ വെറുതെ പറയുമെങ്കിലും ലിറ്ററലി ഒരു സിനിമ ഒരു എക്സ്പീരിയൻസ് ആയി മാറുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സിനിമയാണ് നമ്മുടെ മാട്രീവ്സിൻ്റെ 2022 പുറത്തിറങ്ങിയ ദ ബാറ്റ്മാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞ എപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാളും നന്നായിട്ട് ഈ സിനിമനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. കാരണം 3 മണിക്കൂർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചു പോയ ആൾക്കാരെയൊക്കെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. മാട്രീവ്സ് ഇതുവരെ ഒരു മോശം സിനിമയായിട്ട് ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റ്മാൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ആൻഡ് ക്യാരക്ടർ ബ്രേക്ക് ഡൗണും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ശരിയായ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, മല്ലു ഫ്ലിക്സിൻ്റെ മറ്റൊരു ഇൻഡെപ്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക് ഡൗൺ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ സിനിമ കണ്ടവർ മാത്രം കാണുക. പിന്നെ സിനിമ എടുത്തിരിക്കുന്നത് തന്നെ കോമിക് ഫാൻസിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും ഈസ്റ്റർ എഗ്സും സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അതിലാദ്യം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു നമ്മുടെ ബാറ്റ്മാൻ്റെ നറേഷൻ വരുന്നുണ്ട്. അതുപോലെ ഒരു ഡയറി എൻട്രി പോലെയാണ് പറയുന്നത്. 31st October ഒരു ഹാലോവീൻ നടക്കുന്ന ഒരു സമയത്താണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യത്തെ സീനുകളിൽ നിന്ന് തന്നെ ഈ എലക്ഷൻ, അവിടുത്തെ മേയർ, ഗോതമ്പിലെ മേയർ എലക്ഷൻ 6th November പറയുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 7 ദിവസത്തെ കഥയാണ് ആക്ച്വലി 31st ഹാലോവീനിൽ സ്റ്റാർട്ട് ചെയ്ത് ഗോതമ്പിൽ ആ പുതിയ മേയറിനെ എലക്ട് ചെയ്യുന്ന ആ ഒരു ദിവസം വരെയുള്ള സ്റ്റോറിയാണ് ആക്ച്വലി സിനിമയിൽ പറയുന്നത്. ആദ്യമായിട്ട് റോബർട്ട് പാറ്റിൻസന്റെ ആ കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് ഡി സി മാട്രീവ്സും ആദ്യം ബെൻ അഫ്ലെക്കിനെ വെച്ചിട്ടായിരുന്നു ഇവര് സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആ പ്രൊജക്റ്റിൽ നിന്നും ബെൻ അഫ്ലെക്ക് ഡ്രോപ്പ് ആവുകയും പിന്നീട് പുതിയൊരു ബാറ്റ്മാനെ കാസ്റ്റ് ചെയ്തതാണ് നമ്മുടെ റോബർട്ട് പാറ്റിൻസനെ. അത് എന്തുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തതെന്ന് മാട്രീവ്സ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്, ഈ സിനിമയിൽ ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു ലേശം ഡിപ്രസ്ഡ് ആയിട്ടുള്ള മിസ്റ്ററികൾ നിറഞ്ഞ ഒരു ഗോത്തിക് ലുക്കുള്ള ഒരു ബാറ്റ്മാൻ ആണ്. അപ്പോൾ ഈ ലുക്ക് ഏതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവാണ ബാൻഡിലെ കർട്ട് കൊബെയിൻ എന്ന സിംഗറിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ആക്ച്വലി ഈ ഒരു ബാറ്റ്മാൻ്റെ ലുക്ക്. അപ്പം മാട്രീവ്സ് റോബർട്ട് പാറ്റിൻസന്റെ ഗുഡ് ടൈംസ് എന്ന സിനിമ കാണുകയും അതിൽ റോബർട്ട് പാറ്റിൻസന്റെ രൂപം കർട്ട് കൊബെയിനുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് റോബർട്ട് പാറ്റിൻസനെ കാസ്റ്റ് ചെയ്തത് തന്നെ. ആദ്യം കുറേ ഫാൻസ് ഈ തീരുമാനത്തിനെ എതിർത്തെങ്കിലും ഇപ്പം അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ഈ സിനിമയിലൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ലുക്സും ഇൻസ്പിറേഷനൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് സിനിമയിൽ വന്ന മേജർ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയാം. അതായത് ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ബാറ്റ്മാൻ്റെ ഒരു ആദ്യകാല ഒരു രൂപമാണ്. അതായത് യങ് ആയിട്ടുള്ള ബാറ്റ്മാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് നോക്കിയാലും വളരെ ഫാൻസി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ Year 1, Year 2 എന്ന് പറഞ്ഞിട്ടുള്ള കോമിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗോതമിൻ്റെ ഹീറോ ആയിട്ടില്ല ആവാൻ പോകുന്ന ഒരു ബാറ്റ്മാൻ്റെ ഒരു കാലഘട്ടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വെഞ്ചൻസ് ആണ് ബാറ്റ്മാൻ. അതായത് ബാറ്റ്മാൻ എല്ലാവരും വിളിക്കുന്നതും വെഞ്ചൻസ് എന്നാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ബാറ്റ്മാൻ പറയുന്നതും ഐ എം വെഞ്ചൻസ് എന്നാണ്. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ബാറ്റ്മാൻ എന്ന് ഉള്ള പേര് ആരും വിളിക്കുന്നത് പോലുമില്ല. അവസാനം സെലീനയാണ് ദ ബാറ്റ് ആൻഡ് ദ കാറ്റ് എന്ന് പറയുന്നത് തന്നെ. അതുവരെ ആരും ഒന്നും ഇങ്ങനെ ബാറ്റ് എന്നുള്ള അല്ലെങ്കിൽ ബാറ്റ്മാൻ എന്നുള്ള ഒരു പേര് വിളിക്കുന്നത് പോലുമില്ല. അപ്പോൾ സംഭവം എന്താണ്, ഒരു ട്വിസ്റ്റ് എവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെഞ്ചൻസും കൊണ്ട് നടക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ബാറ്റ്മാൻ മനസ്സിലാവുകയാണ്. അത് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിഡ്ലർ ചെയ്യുന്നതും ഗോതമിലെ ഈ കള്ളന്മാരായ ഈ പൊളിറ്റീഷ്യൻസും അതേപോലെ അവിടുത്തെ കൊള്ളക്കാരെയൊക്കെ ഇല്ലാതാക്കുക എന്ന കാര്യമാണ്. ആക്ച്വലി നോക്കുമ്പോൾ ബാറ്റ്മാനും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ റിഡ്ലറിൻ്റെ ആ ഒരു ഫോളോവർ നീ ആരാണെന്ന് അവസാനം ബാറ്റ്മാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വെഞ്ചൻസ് എന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്, ഒരു ക്യാരക്ടറിൽ ഒരു മാറ്റം വരുന്നത്. അതായത് ഈ വെഞ്ചൻസും കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് ആക്ച്വലി ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യം ബാറ്റ്മാന് അവസാനം മനസ്സിലാവുകയാണ്. അത് ആ ഒരു മോണലോഗിൽ തന്നെ പറയുന്നുണ്ട്. ഇനിയുള്ളത് ഇനി വരാൻ പോകുന്നത് ഈ വെഞ്ചൻസ് കൊണ്ട് മാത്രം ഇരിക്കുന്ന ബാറ്റ്മാൻ ആയിരിക്കില്ല എന്നുള്ളൊരു സൂചന ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി സിനിമയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം. ഇനി നമുക്ക് റിഡ്ലറിൻ്റെ കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ റിഡ്ലർ ആദ്യത്തെ സീന് മുതൽ തന്നെ വളരെ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പോൾ ഡാനോനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓരോ മർഡർ കാണുമ്പോഴും ഈ ബാറ്റ്മാന് ഒരു ലെറ്റർ എഴുതി വെക്കുമല്ലോ. ആക്ച്വലി ഇതൊരു വാർണിംഗ് പോലെ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെ ബാറ്റ്മാൻ എഴുതി വെക്കുന്നതല്ല, റിഡ്ലറിൻ്റെ പ്ലാനിൽ
ബാറ്റ്മാനും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനാണ് ആ ഓരോ ലെറ്റേഴ്സിലും ആ റിഡിൽസൊക്കെ എഴുതി വെക്കുന്നത്. കാരണം അവസാനം ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന ഒരു സീന് വരെ റിഡ്ലർ വിചാരിച്ചിരിക്കുന്നത് ബാറ്റ്മാൻ്റെ കൂടെ ചേർന്ന് രണ്ടുപേർക്കും കൂടെ ഗോതം വൃത്തിയാക്കാം, അതായത് ഈ ദുഷ്ടന്മാരെയൊക്കെ നമുക്ക് ഒരുമിച്ച് നേരിടാമെന്നാണ് റിഡ്ലർ വിചാരിച്ചത്. പക്ഷെ അത് അവസാനം പാളുന്നു, കാരണം പക്ഷെ അത് നടക്കില്ല എന്ന് റിഡ്ലറിന് അവസാനമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഓരോ ലെറ്റേഴ്സും ആക്ച്വലി ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫാൻ ലെറ്റർ പോലെ ഈ ബാറ്റ്മാനെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റിഡ്ലർ എഴുതുന്നതാണ്. അതല്ലാതെ നമ്മൾ ഈ സാധാരണ സിനിമയിൽ കാണുന്നത് പോലെ വില്ലൻ നായകനെ പേടിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന ലെറ്റേഴ്സോ അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, വെല്ലുവിളിയൊന്നും ഉയർത്തുന്നില്ല ഈ ലെറ്റർ. ഇതൊരു ഫ്രണ്ട്ലി ഒരു കാര്യമായിട്ടാണ് റിഡ്ലർ അവസാനം വരെ വിചാരിച്ചത്. ഈ കാര്യം നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോഴാണ് ഇതിനെ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് വരിക. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമാണ്, ജോക്കർ റെഫറൻസ് എവിടെയാണ്, ആരായിരിക്കും ജോക്കർ ഈ ഒരു ബാറ്റ്മാനിൽ എന്ന കാര്യമാണ്. വളരെ വ്യക്തമാണ് റിഡ്ലറിൻ്റെ അർക്കമ്മിൽ ഇവർ പിടിച്ചിടുമ്പോൾ അടുത്ത സെല്ലിൽ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോക്കർ തന്നെയാണ്. കുറേ പേർക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടു. ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്, ജോക്കറാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരി കൊയ്ഗ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറാണ് നമ്മുടെ ജോക്കറായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യൂണിവേഴ്സിൽ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ലീക്കായിരുന്നു. അതായത് ബാരിയുടെ ഒരു ബ്രദർ ഉണ്ട് എറിക് എന്ന് പറഞ്ഞിട്ട്. ഈ ബാരിയെ നമുക്കറിയാം, ഈ എറ്റേണൽസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ബാരി ചെയ്തത്. അപ്പോൾ ബാരിയുടെ ബ്രദർ എറിക് ഒരു പോസ്റ്റ് അറിയാതെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ബ്രദറിനെ ജോക്കറായിട്ട് കാസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം. എല്ലാവരും സീക്രട്ടായി വെച്ചതാണ്, പക്ഷെ ബ്രദർ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഡിലീറ്റൊക്കെ ചെയ്തെങ്കിലും സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ജോക്കർ ഉണ്ട് എന്ന്. പക്ഷെ ഇങ്ങനെയാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന അടുത്ത ഇതിൻ്റെ സീക്വലിൽ നമുക്ക് ജോക്കറിനെ ഉറപ്പായിട്ടും കാണാം. അതിൽ ബാരി ആയിരിക്കും ജോക്കറായിട്ട് വരിക. എല്ലാം ഒരു വ്യത്യസ്ത രീതിയിലായതുകൊണ്ട് തന്നെ സ്ഥിരം കാണുന്ന ജോക്കറിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവണം, ഉറപ്പാണ് ആ കാര്യം. അതേപോലെ മാട്രീവ്സ് പറഞ്ഞത് ജോക്കറും ബാറ്റ്മാനും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ആക്ച്വലി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ സിനിമയുടെ ഡ്യൂറേഷൻ ഇത്രയും ആയതുകൊണ്ട് അത് കട്ട് ചെയ്താണെന്നുള്ള കാര്യം മാട്രീവ്സ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും ഒരു ഡയറക്ടേഴ്സ് കട്ടോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റും. മേ ബി ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് പോലത്തെ എന്തെങ്കിലും ആയിരിക്കണം പ്ലാൻ ചെയ്തത് മാട്രീവ്സ്. പക്ഷെ അത് എന്തായാലും ഫൈനൽ കട്ടിൽ വന്നപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സെലീന കൈലിനെ കുറിച്ചാണ്, നമ്മുടെ കാറ്റ് വുമൺ. സോയി ക്രാവിറ്റ്സിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് അനായാസമായിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇത് കമ്പയറിങ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡാർക്ക് നൈറ്റിലുള്ള കാറ്റ് വുമണിനെക്കാളും ഈ കോമിക് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്നത് ഈ കാറ്റ് വുമണാണ്. ആ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ പക്ക ഈ കോമിക്സിൻ്റെ അതേപോലെയാണ്. അതേപോലെ ഇതിനൊരു എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു ബൈസെക്ഷ്വൽ ഒരു ആസ്പെക്റ്റും കൂടെ ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. അത് പല ഇൻ്റർവ്യൂവിൽ സോയി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാട്രീവ്സും ഇത് ശരിവെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ഫ്രണ്ട്, ആ ഒരു റഷ്യക്കാരി ഫ്രണ്ട് മരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആക്ച്വലി ജസ്റ്റ് ഒരു ഫ്രണ്ട് ആവണമെന്നില്ല, സെലീനയുടെ ഒരു പാർട്ട്ണറും ആവാം, അവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട്, ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് സെലീനയ്ക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറിയിൽ. ഇനി സിനിമയ്ക്ക് ഒരുപാട് റിയൽ ലൈഫ് റെഫറൻസസ് വരുന്നുണ്ട്. റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ വില്ലൻ റിഡ്ലറിനെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ഉണ്ട്. സോഡിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡേവിഡ് ഫിഞ്ചറിന് ശരിക്കുള്ള മൂവി ഉണ്ട്. ആ മൂവി കണ്ടവർക്കൊക്കെ ഏകദേശം മനസ്സിലാവും. അതായത് ഒരു സീക്രട്ട് മെസ്സേജ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറുകൾക്കൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ സോഡിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ കില്ലർ. അപ്പോൾ ഇവിടെയും അതേപോലെയാണ് ചെയ്യുന്നത്. മാട്രീവ്സ് എന്നെ സമ്മതിച്ച കാര്യമാണിത്. സോഡിയാക്കിനെ ഇൻസ്പയർ ആയിട്ടാണ് ആക്ച്വലി ഇവിടെ റിഡ്ലറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതും ഈ സോഡിയാക്കിൻ്റെ മാസ്ക് ഉണ്ട്. നമ്മുടെ റിഡ്ലറിൻ്റെ മാസ്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സോഡിയാക്ക് യൂസ് ചെയ്തിരുന്ന ആ ഒരു മാസ്കിൻ്റെ ഒരു വേർഷനാണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പേപ്പർ ബാഗ് പോലത്തെ ഒരു മാസ്കാണ് സോഡിയാക്ക് യൂസ് ചെയ്തിരുന്നു എന്നതാണ് പോലീസ് റെക്കോർഡ്സിലൊക്കെ ഉള്ളത്, ഈ ആൾക്കാരെ കൊല്ലാൻ വരുന്ന നേരത്ത്. അപ്പോൾ ആ ഒരു മാസ്കും ആ ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു പെർസോണയും ഇവിടെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്യൂണറലിൻ്റെ സീനിൽ നമ്മുടെ ഡി എൻ എ ഈ കഴുത്തിലൊരു ബോംബ് വെച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അത് ആക്ച്വലി നെറ്റ്ഫ്ലിക്സിൽ ഈവൽ ജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഈ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതിൽ ഒരു സ്റ്റോറി ഇതേപോലെയാണ് വരുന്നത്. ഒരു ബാങ്ക് റോബറി എക്സിക്യൂട്ട് ചെയ്ത രീതിയും ഇതേപോലെയാണ്. അപ്പോൾ അതും ശരിക്കും അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്.
അപ്പം മേ ബി അത് ഇൻസ്പയർഡ് ആയിരിക്കാം. പിന്നെ ഡേവിഡ് ഫിഞ്ചറിൻ്റെ നല്ല ഒരു ഇൻഫ്ലുവൻസ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സെവൻ എന്ന സിനിമയിലെ ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ആ ഒരു രീതിയൊക്കെ നമുക്ക് വളരെ ഈസി റെഫറൻസസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റിയൽ ലൈഫെന്നും സിനിമയിൽ നിന്നൊക്കെ എടുത്ത റെഫറൻസസ് ബാറ്റ്മാന് വേണ്ടിയിട്ട്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, മേ ബി എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ഈ എൽ റാട്ട ലാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിഡിൽ പറയുന്നുണ്ട്. അതായത് റാറ്റ് വിത്ത് എ വിങ്സ്, ചിറകുള്ള ഒരു എലി എന്നാണ് അതിൻ്റെ സ്പാനിഷിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. അപ്പോൾ ആ ഒരു ബാറ്റ്മാൻ അതൊരു യു ആർ എൽ ആണെന്നുള്ള കാര്യമൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് അടിച്ച് നോക്കുന്നുണ്ട് വെബ്സൈറ്റിൽ. അപ്പോൾ സംഭവം ശരിക്കും അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒരുപാട് റിഡിൽസും അതായത് ആ ഒരു സെയിം യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെയും ശരിക്കുള്ള ഈ വെബ്സൈറ്റിലും ഇവർ കൊടുത്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരുപാട് റിഡിൽസൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനിയാണ് ഏതൊക്കെ ഈ കോമിക് ബുക്കിൻ്റെ റെഫറൻസസ് നമുക്ക് ഈ സിനിമയിലുണ്ടെന്ന് നോക്കാം. സിനിമ ബേസിക്കലി അതായത് സിനിമയുടെ ഒരു സ്റ്റോറി ലൈന് ഈ കോമിക് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ മേജറായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നത് ലോങ് ഹാലോവീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെ ഒരു സിനിമയും ഉണ്ട്, ആക്ച്വലി ഒരു അനിമേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി ഉണ്ട്. ഈ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ ലോങ് ഹാലോവീനിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിലൊരു സീന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ഈ ഫാൽക്കോണ് ഒരു കഥ പറയുന്നുണ്ട് നമ്മുടെ ബ്രൂസിൻ്റെ അടുത്ത്. അതായത് പണ്ട് എനിക്ക് വെടിയേറ്റ് ഞാൻ വന്നപ്പോൾ നിൻ്റെ അച്ഛനാണ് എന്നെ സഹായിച്ചത്, എന്നെ ട്രീറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി ഡയറക്റ്റായിട്ട് ഈ കോമിക് ബുക്കിലുള്ള ഒരു സീനാണ്. ആ അനിമേറ്റഡ് സീരീസിലും ഇതേ ഒരു സീനുണ്ട്. എന്നിട്ട് ബ്രൂസ് അന്ന് ചെറുതായിരുന്നു, ഈ മുകളിലെ സ്റ്റെയറിൽ നിന്ന് എന്നെ ഈ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റായിട്ട് ആ കോമിക് ബുക്കിലുണ്ട്. അതേപോലെ വേറൊരു റെഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്റ്മാൻ വെനം എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മുടെ മാർവലിലെ വെനമല്ല, ഇത് വേറൊരു വെനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക് ബുക്കുണ്ട്. അപ്പോൾ അതിൽ ഉള്ള കാര്യമാണ് ബാറ്റ്മാൻ ആകെ അടിയൊക്കെ കൊണ്ട് വയ്യാണ്ട് കിടക്കുമ്പോൾ ഒരു അഡ്രിനാലിൻ ഷോട്ട് പോലെ ഒരു പച്ചക്കളറ് ഒരു ഇഞ്ചക്ഷൻ ഒരു കെമിക്കൽ കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, ഈ വെനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോമിക് ബുക്കിൽ ഇതേപോലെ ബാറ്റ്മാൻ ഒരു അഡ്രിനാലിൻ ഷോട്ട്, അതായത് ഈ പവർ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ വെനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോമിക് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് റെഫറൻസസ് ഈ ഒരു ബാറ്റ്മാൻ സിനിമയിലുണ്ട്. ഇപ്പം നമ്മളൊന്നും അധികം ആരെയും കോമിക് ബുക്കൊന്നും വായിക്കാത്തത് കൊണ്ട് ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതറിയാമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി ഈ ബാറ്റ്മാൻ യൂണിവേഴ്സിലെ ഫ്യൂച്ചറിൽ വരുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? എന്തായാലും ഒരു സീക്വൽ വരുന്നുണ്ട്. മിക്കവാറും ജോക്കറും പെങ്ക്വിനും റിഡ്ലറും എല്ലാവരും കൂടെ ഒരുമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഉടനെ വരുന്നത്, അനൗൺസ് ചെയ്തിട്ടുള്ളത് രണ്ട് ഷോസാണ്, രണ്ടും സീരീസുകളാണ്, എച്ച് ബി ഒ മാക്സിൽ റിലീസ് ചെയ്യുന്ന സീരീസുകളാണ്. നമ്മുടെ പീസ് മേക്കറൊക്കെ വലിയ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇനി എല്ലാത്തിൻ്റെയും ആ ഒരു ഫോർമാറ്റിൽ ഒരുപാട് കണ്ടൻറ് വരാൻ, ഡി സിയുടെ ഒരുപാട് കണ്ടൻറ് വരാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യമുള്ളത് ജി സി പി ഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോർഡൻ ഉണ്ടല്ലോ, അതായത് ഗോത്തമിലെ ഈ പോലീസിൻ്റെ ഒരു സ്റ്റോറി. അതായത് മേ ബി ആഫ്റ്റർ ബാറ്റ്മാൻ്റെ ഈ സിനിമ കഴിഞ്ഞിട്ട് ആ വെള്ളപ്പൊക്കമൊക്കെ വന്ന് അതിനെ എങ്ങനെയൊക്കെ, അതായത് ഇപ്പോൾ കെയോസ് ആയിരിക്കുമല്ലോ മൊത്തത്തിൽ, അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കും എന്നൊക്കെയുള്ള കാര്യമായിരിക്കണം മിക്കവാറും. പിന്നെ അതേപോലെ പെങ്ക്വിൻ്റെ, ബാറ്റ്മാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പെങ്ക്വിൻ ഇനി വലിയൊരാളാവും, ഇനി ഗോത്തമിലെ മാഫിയാസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പെങ്ക്വിൻ ആയിരിക്കും. ഫാൽക്കോൺ പോയല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും പെങ്ക്വിൻ ആയിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇനി പെങ്ക്വിൻ്റെ ഒരു സീരീസ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത വിവരം ഈ പല മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം കാസ്റ്റ് തന്നെയാണ്, കോളിൻ ഫെറലാണ് പെങ്ക്വിൻ എന്ന് ഇവിടെ എഴുതി ഒട്ടിച്ചു വെക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ സൗണ്ട് മോഡുലേഷൻ ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും അറിയുന്നതേ ഇല്ല, മേക്കപ്പൊക്കെ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. ചുമ്മാ ഈ മാസ്കും വെച്ച് അഭിനയിക്കുകയല്ല, ഫുൾ ക്യാരക്ടറായിട്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ കോളിൻ ഫെറിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സീരീസുകളാണ് ഉടനെ തന്നെ വരുന്നത് ഈ ഒരു ബാറ്റ്മാൻ്റെ യൂണിവേഴ്സിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ വരുന്ന ഡീറ്റെയിൽസ്. ഇത് നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റോറി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവാം. ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ബാറ്റ്മാൻ്റെ അച്ഛൻ ഈ തോമസ് വെയ്ന് റിന്യൂവൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് ഉടനെ തന്നെ തോമസ് വെയ്ൻ മരിച്ചപ്പോൾ ആ ഫണ്ട് ഒരു മണി ലോണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമായിട്ട് മാറ്റുകയായിരുന്നു ഈ ഒരു മാഫിയാസ്. അപ്പോൾ ആ മാഫിയാസിലെ മറോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ലോഡ് ഉണ്ട്, ആ ഡ്രഗ് ലോഡിനെ ചതിക്കുകയാണ് വേറെ, അതായത് മാഫിയയിൽ തന്നെ ഉള്ള വേറൊരാളായ ഫാൽക്കോൺ, അതായത് ഒരു ഒറ്റുകാരനായിട്ട് ഈ മറോണിയുടെ ഈ ഫുൾ ബിസിനസ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ്. പക്ഷേ
അത് ആക്ച്വലി ഒന്നും സംഭവിക്കുന്നില്ല. ആ ബിസിനസ് അവിടെ തന്നെ റൺ ചെയ്യുന്നുണ്ട്. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൽക്കോൺ തന്നെയാണ് റൺ ചെയ്യുന്നത്. പെങ്കിനും അവര് അസിസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മെറോണിനെ മാത്രം അറസ്റ്റ് ചെയ്തു. അപ്പോൾ ആ അറസ്റ്റ് ചെയ്തതിൽ കുറേ പോലീസുകാർക്കും ഈ മേയറിനും അതേപോലെ ഡിസ്ട്രിക്ട് അറ്റേണിക്കും ഈ പോലീസ് കമ്മീഷണർക്കും എല്ലാവർക്കും തന്നെ ഇതിൽ ഒരു പങ്കുണ്ട്. അപ്പോൾ ഫെൽക്കോണി ഇവരെയൊക്കെ ഒരു പേറോളിൽ വെച്ചിരിക്കുകയാണ്. അതായത് ഇവർക്കൊക്കെ ഈ പൈസ, ഈ ഡ്രഗ്സൊക്കെ വിറ്റ് കിട്ടുന്ന പൈസയൊക്കെ വീതിച്ച് കൊടുത്തിട്ടും ബ്രൈബ് ചെയ്തിട്ടും ഇവരെയൊക്കെ ഫെൽക്കോണിൻ്റെ ഒരാൾക്കാരായിട്ട് ഈ നഗരത്തിൽ പല സ്ഥലത്തും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മൊത്തം പറഞ്ഞാൽ എല്ലാവരും ഈ ഫെൽക്കോണിൻ്റെ ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ റിഡ്ലറിൻ്റെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ റിഡ്ലർ എന്തിനാണ് ആൾക്കാരനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡ്ലർക്ക് ഒരു വെഞ്ചൻസ് ആണ്. ആക്ച്വലി ബാറ്റ്മാൻ ഉള്ളതുപോലെ തന്നെ ഒരു വെഞ്ചൻസ് ആണ്. അതായത് തോമസ് വെയ്ൻ മരിച്ചപ്പോൾ, ബാറ്റ്മാൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഈ കുറേ വാഗ്ദാനങ്ങളായിരുന്നു. അതായത് ഈ ഓർഫൻസിനെയൊക്കെ രക്ഷിക്കും, ഈ റിന്യൂവൽ ഫണ്ട് വെച്ചിട്ട് ഇനി ഗോതമ്പിൽ ഓർഫൻസേ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫണ്ടിൽ നിന്ന് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തോമസ് വെയ്ൻ മരിച്ചപ്പോൾ ഇതൊക്കെ ഈ കള്ളന്മാരുടെ കൈകളിലായി. അപ്പം അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവിടെ ഈ തോമസ് വെയ്ൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ അണ്ടറിലുള്ള ഈ ഓർഫനേജസിലെ കുട്ടികളെയാണ്. ഈ തണുപ്പ് കാരണം കുട്ടികൾ മരിക്കുന്നത് വരെ അങ്ങനത്തെ അത്രയും മോശം അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അവിടുത്തെ ഒരു ഓർഫൻ, ഒരു അനാഥ കുട്ടിയായിരുന്നു നമ്മുടെ റിഡ്ലർ. അപ്പം അതാണ് റിഡ്ലർക്ക് ഇത്രയും ദേഷ്യം. റിഡ്ലർക്ക് ബ്രൂസ് വെയ്ൻ്റെ അടുത്ത് പോലും ദേഷ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയാസ് മൊത്തം ഈ പൈസയുള്ള ഇത്രയും ധനികനായിട്ടുള്ള തോമസ് വെയ്ൻ്റെ മകൻ ബ്രൂസ് വെയ്ൻ അനാഥനായി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ശരിക്കുള്ള പാവങ്ങളെയൊക്കെ ഇവർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റിഡ്ലർക്ക് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം. അപ്പം അങ്ങനെ റിഡ്ലർ ആ നാട്ടിലെ, ആ ഗോതമിലെ മേയറിനെ കൊല്ലുന്നു, അതേപോലെ ഡിസ്ട്രിക്ട് അറ്റേണിനെ കൊല്ലുന്നു, പോലീസ് കമ്മീഷണറെയും കൊല്ലുന്നു. അവസാനം ഈ ബ്രൂസ് വെയ്നെയാണ് കൊല്ലേണ്ടത്. ബ്രൂസ് വെയ്ൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊല്ലുന്നു. ബാറ്റ്മാനെ ഒരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ പോലെയാണ് റിഡ്ലർ വിചാരിച്ചിരിക്കുന്നത്. കാരണം രണ്ടുപേർക്കും വെഞ്ചൻസിലൂടെ ഈ ആൾക്കാരെയൊക്കെ നന്നാക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ബാറ്റ്മാൻ അതിന് സമ്മതിക്കുന്നില്ല. ബാറ്റ്മാന് ഒരു വീണ്ടു വിചാരം ഉണ്ടാവുന്നു, ഇനി വെഞ്ചൻസും കൊണ്ട് ഇരുന്നാൽ മാത്രം പോരാ, എല്ലാവർക്കും ഒരു ഹീറോ ആയി ഒരു മാതൃകയാവണം, ഒരു റോൾ മോഡൽ ആവണം എന്നുള്ള ഒരു കാര്യം ബാറ്റ്മാന് മനസ്സിലാവുന്നു. അവസാനമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു സ്റ്റോറി ബ്രേക്ക് ഡൗൺ. ഒരു 3 മിനിറ്റിൽ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതെല്ലാം താഴെ കമൻറ്റ് ചെയ്യണം, നമുക്ക് അതേക്കുറിച്ചെല്ലാം സംസാരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ബൈ.